ഒരു അർത്ഥം നമുക്ക് എടുക്കാം. മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് യഥാർത്ഥ പ്രാർത്ഥന. കർത്തൃപ്രാർത്ഥനയുടെ ആദ്യ ഭാഗത്ത് നമുക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിച്ചത്. എന്നാൽ രണ്ടാം ഭാഗത്ത് നമുക്ക് വേണ്ടിയല്ല. പിന്നെയും അവൻ അവരോട് പറഞ്ഞത്, അത് കേട്ടില്ല, അത് പഠിച്ചില്ല. അതാണ് പഠിക്കേണ്ടത്. മറ്റൊരാൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഈ മനുഷ്യൻ ഈ ഓടുന്നത്, ഈ മുട്ടുന്നത്, ഈ കെഞ്ചുന്നത്, ഈ നാണം കെടുന്നത്. തനിക്ക് വേണ്ടിയല്ല, മറ്റൊരാൾക്ക് വേണ്ടിയാണ്. അർദ്ധരാത്രിക്ക് ഓടിച്ചെന്ന് മുട്ടുവാൻ ഒരു സ്നേഹിതൻ ഇവനുള്ളത് അവൻ മറ്റൊരാൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ്. ഇവനാ സ്നേഹിതനുമായിട്ടുള്ള ബന്ധം വളരെ ഡീപ്പാണ്, വളരെ ഷാർപ്പാണ്, അതിനൊരു സംശയമില്ല. അതുകൊണ്ടാണ് ആ സമയത്തൊക്കെ അങ്ങനെ പോകാനും എന്നെ ബുദ്ധിമുട്ടിക്കരുതെന്ന് പറഞ്ഞിട്ട് പിന്നെയും പിന്നെയും മുട്ടാനും ഒക്കെ സാധിക്കുന്നത്, ബന്ധം വളരെ ശക്തമായതുകൊണ്ടാണ്. ഇങ്ങനെയൊരു ബന്ധം ഈ സ്നേഹിതനുമായി ഇവനുള്ളത്, ഇവൻ ഇവന് വേണ്ടിയാണ് ഇതിനു മുൻപൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ മറ്റൊരാൾക്ക് വേണ്ടി അവനത് ഉപയോഗിക്കുകയാണ്. വളരെ സിമ്പിളായിട്ട് ഞാൻ പറയാം, കർത്താവായി യേശുവിൽ കൂടെ ഒരുപാട് നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിച്ചവരും പ്രാർത്ഥിച്ചു മേടിച്ചവരുമാണ് നമ്മൾ. അങ്ങനെ ഈ സ്നേഹിതനെ നമുക്ക് നല്ല പരിചയമാണ്. എപ്പോൾ വിളിച്ചാലും ഉത്തരം തരുമെന്ന് നമുക്കൊക്കെ പരിചയമുണ്ട്. ഈ പരിചയവും ഈ ബന്ധവും മറ്റൊരാൾക്ക് വേണ്ടി ഉപയോഗിക്കുക. നാളുകൾ കൊണ്ട് കർത്താവായ യേശുവുമായി സമ്പാദിച്ചെടുത്ത ആഴമുള്ള ശക്തമായ ആ ബന്ധത്തെ മറ്റൊരാൾക്ക് വേണ്ടി ഉപയോഗിക്കുക. ഇതാണ് ഈ കോൺഫറൻസിൻ്റെ ആകെയുള്ള ചിന്ത. നമുക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നത് നിർത്തരുത്. പക്ഷേ നമുക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന കൊണ്ട് കാര്യം തീർക്കുകയും അരുത്. ഏത് ഭക്തനും പ്രാർത്ഥനയുടെ ആരംഭ കാലഘട്ടത്തിൽ തനിക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. തനിക്ക് വേണ്ടി പോലും പ്രാർത്ഥിക്കാത്തവരുണ്ട്. എന്നാൽ തനിക്ക് വേണ്ടിയെങ്കിലും പ്രാർത്ഥിക്കുന്നതാണ് ഒന്നാമത്തേതും പ്രധാനപ്പെട്ടതുമായ കാര്യം എന്നിരിക്കട്ടെ. എന്നാൽ അത് കഴിഞ്ഞ് വളർച്ച പ്രാപിക്കുമ്പോൾ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഈ അനുഭവങ്ങൾ നമ്മെ പ്രേരിപ്പിക്കും. അതിലേക്ക് ഉയരുന്നില്ല എങ്കിൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം കൊണ്ട് കാര്യമായ പ്രയോജനമൊന്നുമില്ല. എന്താണ് പല സഭകൾക്കും സംഭവിച്ചത്, പല കുടുംബങ്ങൾക്കും സംഭവിച്ചത്? ഞെരുക്കത്തിൻ്റെ കാലത്തും കഷ്ടതയുടെ കാലത്തും അവർ വളരെ പ്രാർത്ഥിച്ചു. എന്തുകൊണ്ട്? ഞെരുക്കം മാറാനും കഷ്ടത മാറാനും. സഭാഹോളുകൾ ഇല്ലാഞ്ഞപ്പോൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. ജോലി ഇല്ലാതിരുന്നപ്പോൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. മക്കളില്ലാതിരുന്നപ്പോൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. ജോലി കിട്ടാതിരുന്നപ്പോൾ മക്കൾക്ക് വേണ്ടിയും അവരുടെ വിവാഹത്തിന് വേണ്ടിയും കരഞ്ഞു പ്രാർത്ഥിച്ചു. കാര്യങ്ങളെല്ലാം ഒന്ന് സെറ്റിലായപ്പോൾ പ്രാർത്ഥന കുറഞ്ഞു. പ്രാർത്ഥന കുറഞ്ഞപ്പോൾ വേറെ പലതും കൂടി. അങ്ങനെ വന്നപ്പോൾ ആത്മീയ നിലവാരം ഒരുപാട് താഴോട്ട് പോയി. പിന്നെ വെറുതെ ഒരു കൂട്ടമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ കാരണം? രണ്ടാമത്തെ പ്രയറിലേക്ക് കയറിയില്ല. അപ്പം നമ്മളെ ഇനി ഉണർത്തണമെങ്കിൽ, ദൈവം നമുക്ക് പഴയ പോലെ ഒരു കഷ്ടകാലത്തിലേക്ക് നമ്മളെ തിരിക്കണം. ദുഃഖങ്ങളും ദുരിതങ്ങളും
വേദനകളും ഉണ്ടെങ്കിലേ നീ പ്രാർത്ഥിക്കൂ എന്നാണ് നിന്റെ ശീലമെങ്കിൽ ദൈവം എന്ത് ചെയ്യണം? നിനക്ക് ദുരിതങ്ങൾ തന്നുകൊണ്ടേയിരിക്കണം. എന്നാൽ അതല്ല ദൈവത്തിൻ്റെ പ്ലാൻ. ഈ ദുഃഖങ്ങളും ദുരിതങ്ങളും ഉള്ളപ്പോൾ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞ് നിലവിളിച്ച് നല്ല അനുഭവമുള്ള നീ മറ്റൊരാൾക്ക് വേണ്ടി ഈ ബന്ധത്തെ ഉപയോഗിക്കണം. മറ്റൊരാൾക്ക് വേണ്ടി ഈ ബന്ധത്തെ ഉപയോഗിക്കണം. നിനക്കറിയാം ഈ സ്നേഹിതന്റെ കാര്യം. അവൻ ഏത് നേരത്തും സഹായിക്കുന്നവനാണ്, ഏത് വ്യക്തിയെയും സഹായിക്കുന്നവനാണ്, പരിധിയില്ലാതെ സഹായിക്കുന്നവനാണ്, വീണ്ടും നിളത്തോളം കൊടുക്കുന്നവനാണ്, എല്ലാം ഉള്ളവനാണ്. അവനോട് പറഞ്ഞാൽ തരും, അവനോട് ചോദിച്ചാൽ കിട്ടും എന്ന് നിനക്ക് നല്ല ഉറപ്പുണ്ടെങ്കിൽ ഇത് പതിനായിരങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം, ഇത് ലക്ഷങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. നീ തിന്നിട്ട് ചവിട്ടിക്കളയുന്ന അപ്പം രുചി നോക്കാൻ കിട്ടാത്ത ലക്ഷങ്ങൾ ലോകത്തിലുണ്ട്. ഈ അപ്പം നീ ഉണ്ടാക്കിയതല്ല, നിനക്ക് നിന്റെ സ്നേഹിതൻ തന്നതാ. ജീവന്റെ അപ്പം, ആത്മീയ ഭക്ഷണം ഇഷ്ടം പോലെ കഴിച്ചിട്ട് ഇപ്പൊ വെറൈറ്റി നോക്കി പോകുന്ന എനിക്കും നിങ്ങൾക്കും ഇതിന്റെ രുചി പോലും നോക്കാത്ത ആളുകൾക്ക് വേണ്ടി ഈ അപ്പത്തെ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ഒരു ചിന്താഭാരം വന്നില്ലെങ്കിൽ എന്തൊരു ദുഃഖവും എന്തൊരു പരിതാപകരവുമാണ്. പിന്നെയും അവൻ അവരോട് പറഞ്ഞത്, നിങ്ങളിൽ ഒരാൾക്കൊരു സ്നേഹിതനുണ്ടെന്നിരിക്കട്ടെ. ഈ പ്രാർത്ഥനയിൽ നിന്ന് ഞാൻ ഏഴ് കാര്യങ്ങൾ ഇന്ന് രാത്രി പറയാൻ പോവുകയാണ്. ഒന്നാമത്തെ കാര്യം, പ്രാർത്ഥനയ്ക്ക് സമയഭേദം ഇല്ല. കർത്താവ് വെറുതെ ഒരു വാക്ക് പോലും പറയത്തില്ല. ഈ പ്രോഗ്രാം ഒരു അർദ്ധരാത്രിയാക്കിയത് എന്തിനാ? ഒരാൾ വീട്ടിലോട്ട് വന്നത് ഉച്ചയ്ക്കാകാം, നാല് മണിക്കാകാം, രാവിലെയാകാം. പക്ഷെ കർത്താവിന് അങ്ങനെ ഒരാൾ ഒരു വീട്ടിൽ വന്നാൽ പോരാ, കർത്താവ് ഉദ്ദേശിച്ച ആശയം പറയണം, ഉപമയാ. അപ്പോ ഉണ്ടെന്നിരിക്കട്ടെ എന്നാ പറഞ്ഞത്. അപ്പൊ ആ കഥാകൃത്തിന് അതെങ്ങനെയും ആക്കാം. അപ്പം കർത്താവ് തിരഞ്ഞെടുത്ത സമയം അർദ്ധരാത്രിയാ. ശ്രദ്ധിച്ചോളൂ, മധ്യസ്ഥ പ്രാർത്ഥനയുടെ സമയം രാത്രിയാ, പ്രാർത്ഥനയുടെ യഥാർത്ഥ സമയം അർദ്ധരാത്രിയാ. എല്ലാവരും ഉറങ്ങുമ്പോഴാണ് പ്രാർത്ഥനക്കാരൻ എഴുന്നേൽക്കുന്നത്. എല്ലാ ശബ്ദവും അവസാനിക്കുമ്പോഴാ മധ്യസ്ഥ പ്രാർത്ഥനക്കാരന്റെ ശബ്ദം ഉയരുന്നത്. പ്രാർത്ഥനയ്ക്ക് സമയഭേദമില്ല. രാവിലെ പ്രാർത്ഥിക്കാം, ഉച്ചയ്ക്ക് പ്രാർത്ഥിക്കാം, നാല് മണിക്ക് പ്രാർത്ഥിക്കാം, വൈകിട്ട് പ്രാർത്ഥിക്കാം, രാത്രി പ്രാർത്ഥിക്കാം, അർദ്ധരാത്രിക്ക് പ്രാർത്ഥിക്കാം, വെളുപ്പിനെ പ്രാർത്ഥിക്കാം. പഴയ നിയമം പഠിച്ചവർക്ക് മൂന്ന് നേരം പ്രാർത്ഥനയാ, കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരത്തും സങ്കടം ബോധിപ്പിച്ച് കരയും. എന്നാൽ പുതിയ നിയമം പഠിക്കുന്നവന് ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കും. വ്യത്യാസം ഭയങ്കര വ്യത്യാസമാണ്. പഴയ നിയമം വായിക്കണം, പഠിക്കണം, പക്ഷെ പഴയ നിയമത്തിൽ നിൽക്കരുത്, പുതിയ നിയമത്തോട്ട് വരണം. പഴയ നിയമം തന്നെ പഠിച്ച് പഠിച്ച് പുതിയ നിയമത്തോട്ട് വരാത്ത ഒരുപാട് പേരുണ്ട്. ഞാൻ പലരെയും അടുത്തിടപെട്ട് നോക്കിയിട്ടുണ്ട്. പുതിയ നിയമത്തിലേക്ക് വന്നില്ലെങ്കിൽ നാം അതിൻ്റെ യഥാർത്ഥ സത്യം അറിയത്തില്ല. മൂന്ന് നേരം പ്രാർത്ഥന, സമയബന്ധിത പ്രാർത്ഥനക്കാരായിരുന്നു അവർ. സമയബന്ധിത പ്രാർത്ഥന, അത് ചടങ്ങ് പ്രാർത്ഥനയായിരുന്നു. എന്നാൽ യേശു കർത്താവ് പഠിപ്പിക്കുന്ന പ്രാർത്ഥന, അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസമാണ്. ഇടവിടാതെ പ്രാർത്ഥിക്കുകയും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനയ്ക്ക് സമയഭേദം ഇല്ല. ഏത് സമയത്തും നിങ്ങൾക്ക് ഓടി ചെല്ലാവുന്ന സ്ഥലമാണ് കർത്താവിൻ്റെ സന്നിധി. ഏത് നേരത്തും, ഏത് നേരത്തും, Ephesians 6:18, ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് എനിക്ക് വേണ്ടിയും സകല വിശുദ്ധന്മാർക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കുകയും. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയ്ക്ക് സമയഭേദമില്ല. ഒരിക്കലും സമയം വെച്ചിട്ടില്ലാത്ത ഒരു സ്ഥലമേ ഉള്ളൂ, അത് കർത്താവിൻ്റെ തിരുസന്നിധിയാണ്. ലോകത്തിലെവിടെയും സമയം വെച്ചിട്ടുണ്ട്. ഇത്ര മണി മുതൽ ഇത്ര മണി വരെ നിങ്ങൾക്ക് കാണാം, വിസിറ്റ് ചെയ്യാം. കർത്താവിൻ്റെ സന്നിധിയിൽ അങ്ങനെ ഒരു ബോർഡ് തൂക്കിയിട്ടില്ല. അവിടെ തൂക്കിയിരിക്കുന്നത് ഇതാണ്, ഏത് നേരത്തും.
അവിടെ ഒരു ബോർഡേ ഉള്ളൂ, അതിതാണ്, ഏത് നേരത്തും അത്യാവശ്യ സമയത്ത് ഓടിച്ചെല്ലുന്നതിന് ഒരു സ്ഥലമുണ്ട്, അത് കർത്താവിൻ്റെ സന്നിധിയാണ്. രണ്ടാമത്തെ കാര്യം, പഴകാത്തൊരു ബന്ധം മധ്യസ്ഥ പ്രാർത്ഥനക്കാരന് ഉണ്ടായിരിക്കണം. ഇവൻ അർദ്ധരാത്രിയിൽ ഇവൻ്റെ സ്നേഹിതൻ്റെ വീട്ടിലോട്ട് ഓടിച്ചെല്ലുക, നിശ്ചയമായിട്ടും അങ്ങനെ ഓടിച്ചെല്ലണമെങ്കിൽ അവനവിടെ നല്ലൊരു റിലേഷനുണ്ട്. രാത്രിയിൽ ഓടണമെങ്കിൽ വഴി നല്ല നിശ്ചയം വേണം, ഇല്ലെങ്കിൽ കാല് തെറ്റി കിണറ്റി വീഴും. അർദ്ധരാത്രിയിൽ ഓടിച്ചെല്ലാൻ കഴിയുന്ന ബന്ധം അവന് ആ വീടുമായിട്ട് ഉണ്ടായിരുന്നു. അവൻ രാവിലെ അവിടെ പോയിട്ടുണ്ട്, ഉച്ചയ്ക്കും അവിടെ പോയതാ, അതുകൊണ്ടാണ് ആ രാത്രിയിൽ അവന് അങ്ങനെ ഓടാൻ സാധിച്ചത്. മാത്രവുമല്ല, അവൻ അവിടെ ചെന്ന് മുട്ടിയപ്പോൾ 12:30 കഴിഞ്ഞു, 1 മണിയായി. വീട്ടുകാർ കൂർക്കം വലിച്ചുറങ്ങുകയാണ്. കർത്താവ് പറഞ്ഞു ഉപമയ, ആ ഉറക്കത്തിൽ കിടക്കുന്ന അവരെ ഒന്നു മുട്ടി, രണ്ടു മുട്ടി, മൂന്ന് മുട്ടി, ഇങ്ങനെ അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ അവന് കഴിയുന്നതിൻ്റെ ഒരു കാരണം, ആ ബന്ധം അത്ര ഊഷ്മളമാണ്, അത്ര ഡീപ്പാണ്, ഒരു വിധത്തിലും തെറ്റിദ്ധരിക്കയില്ല എന്ന നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് അവൻ അങ്ങനെ മുട്ടാൻ സാധിച്ചത്. കർത്താവുമായുള്ള നമ്മുടെ ബന്ധത്തെയാണ് ഈ രണ്ടാമത്തെ ഭാഗം നമ്മെ കാണിച്ചു തരുന്നത്. കർത്താവുമായുള്ള നമ്മുടെ ആഴമുള്ള ബന്ധത്തിൽ നിന്ന് മാത്രമേ മധ്യസ്ഥ പ്രാർത്ഥന ഉണ്ടാകുന്നുള്ളൂ. കർത്താവുമായുള്ള നമ്മുടെ ആഴമുള്ള ബന്ധത്തിൽ നിന്ന് മാത്രമേ ആഴമുള്ള പ്രാർത്ഥനകൾ ഉയരുന്നുള്ളൂ. നമുക്കെന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പം എൻ്റെ ദൈവമേ എന്നെ സഹായിക്കണമെന്ന് പറയുന്ന ഒരാൾക്ക് മധ്യസ്ഥ പ്രാർത്ഥനയിലേക്കൊന്നും വളരാൻ കഴിയത്തില്ല. കർത്താവുമായി ഒരു അടുത്ത ബന്ധം നമ്മുടെ ഹൃദയത്തിൽ വളർന്നു 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 വരുമ്പോൾ നാം പ്രാർത്ഥിക്കാതിരിക്കാൻ മേലാത്ത അവസ്ഥയിലേക്ക് വരും. അപ്പോൾ നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിത്തീരും. പ്രാർത്ഥന നമ്മുടെ ഒരു ആഹാരമായി മാറും. പ്രാർത്ഥന നമുക്ക് നിർത്താൻ മേലാത്തൊരു അനുഭവമായി മാറും. അത്ര ആഴമുള്ള ബന്ധം ഇവന് ഈ സ്നേഹിതനുമായിട്ട് ഉണ്ടായിരുന്നു. മൂന്നാമത്തെ കാര്യം, പ്രാർത്ഥനയിൽ കർത്താവ് പഠിപ്പിച്ച ഉപമയിലെ മൂന്നാമത്തെ കാര്യം, ആവശ്യബോധത്തിൻ്റെ തീഷ്ണതയാണ് മടുപ്പിനെ അതിജീവിക്കാൻ സഹായിക്കുന്നത്. ഇവൻ അവിടെ ചെന്നു, അവൻ തടസ്സങ്ങളുണ്ട്, പക്ഷേ അവൻ തുടർന്നുകൊണ്ടിരുന്നു. ഞാനൊരു ക്ലാസ്സിൽ ആളുകളോട് ചോദിച്ചു, ഇവൻ എന്താ ഇങ്ങനെ പിന്നെയും പിന്നെയും മുട്ടിക്കൊണ്ട് നിൽക്കുന്നത്, നിങ്ങളങ്ങനെ നിൽക്കുമോ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഞാൻ നിൽക്കത്തില്ല. ഞാനൊരാൾക്ക് ബുദ്ധിമുട്ട് വരുന്നു എന്ന് തോന്നിയാൽ പിന്നെ ആ ഭാഗത്തേക്ക് പോകത്തില്ല. മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാനാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. പക്ഷെ ഇവിടെ ഇവൻ ബുദ്ധിമുട്ടിക്കുക. അപ്പൊ എന്താണ് അതിൻ്റെ കാരണം എന്ന് ചോദിച്ചപ്പോൾ ക്ലാസ്സിൽ പറഞ്ഞ പലരുടെയും ഉത്തരങ്ങൾ പലതാ. എല്ലാവരും പറഞ്ഞ ഒരു ഉത്തരമുണ്ട്, അവൻ്റെ ആവശ്യം അത്ര വലുതായിരുന്നു, അവൻ്റെ ആവശ്യം അത്ര വലുതായിരുന്നു. മറ്റൊരു ഉത്തരം ആളുകൾ പറഞ്ഞത്, അവർ തമ്മിലുള്ള ബന്ധം, അവൻ സ്നേഹിതനാകൊണ്ട് അങ്ങനെ ചെയ്തു. അതുമൊക്കെ ശരിയാ, എന്തുമാകട്ടെ, ആവശ്യബോധമാണ് നമ്മെ പ്രാർത്ഥനയിലേക്ക് തള്ളിവിടുന്നത്. നമ്മുടെ സ്വന്തത്തിൽ ഒരാൾക്ക് വിഷമം വന്നാൽ നമ്മൾ പ്രാർത്ഥിക്കുമല്ലോ. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഉറക്കം വരുന്നവരും പ്രാർത്ഥിക്കാൻ സമയമില്ലാത്തവരും, വീട്ടിലൊരു ഇഷ്യൂ വന്നാൽ പ്രാർത്ഥിക്കുമല്ലോ, കുഞ്ഞിനൊരു അസുഖം വന്നാൽ പ്രാർത്ഥിക്കുമല്ലോ. അപ്പൊ പ്രാർത്ഥനയിൽ നമ്മെ ചൂടാക്കുന്നത് ആവശ്യബോധമാണ്. അപ്പൊ ആവശ്യബോധം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ആവശ്യം മാത്രമേ നമുക്ക് ആവശ്യബോധമാകുകയുള്ളൂ എങ്കിൽ
അത് കഠിനമാണ്, ക്രൂരമാണ്. ദൈവത്തിൻ്റെ ആവശ്യം, ജനത്തിൻ്റെ ആവശ്യം തിരിച്ചറിയാൻ കഴിയുന്നതാണ് അതിപ്രധാനപ്പെട്ട ഘടകം. അതെ, പ്രാർത്ഥനയ്ക്കായി അവനെ പ്രേരിപ്പിച്ച അതിപ്രധാനപ്പെട്ട ഘടകം ആവശ്യബോധമായിരുന്നു. വന്ന സ്നേഹിതനെക്കുറിച്ച് അവന് വലിയ ഭാരം ഉണ്ടായിരുന്നു. അവൻ എന്തെങ്കിലും കൊടുത്തേ പറ്റൂ എന്നിവന് നിർബന്ധമുണ്ടായിരുന്നു. നാലാമത്തെ കാര്യം, യേശു ഈ പ്രാർത്ഥനയിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന നാലാമത്തെ കാര്യം, അവൻ ചോദിച്ചത് കൃത്യമായിട്ടാണ്. സ്നേഹിത, എനിക്ക് മൂന്നപ്പം വായ്പ തരണം. പ്രാർത്ഥനയിൽ കൃത്യതയുണ്ടെങ്കിൽ മറുപടി കണ്ട് സന്തോഷിക്കാൻ പറ്റും. കൃത്യതയില്ലാതെ പ്രാർത്ഥിച്ചാൽ മറുപടി കിട്ടിയാൽ അറിയില്ല, മറുപടി കിട്ടിയാൽ അറിയില്ല. ഹന്ന കൊച്ചിനെയും പിടിച്ചോണ്ട് ദേവാലയത്തിൽ നിന്നു. എന്നിട്ട് പുരോഹിതനോട് ചോദിച്ചു, എന്നെ ഓർക്കുന്നുണ്ടോ? പുള്ളി പറഞ്ഞു, ഓർക്കുന്നില്ല. കണ്ണിന് കാഴ്ചയുള്ളവർക്ക് ഓർമ്മയില്ല, അപ്പം കാഴ്ചയില്ലാത്തവർക്ക് ഓർമ്മ വരുമോ? അങ്ങനെ പറഞ്ഞു, ഞാൻ ഓർക്കുന്നില്ല. എന്നെ ഓർക്കാൻ ഞാനൊരു സംഭവം പറയാം. പണ്ട് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരാളെ ഓർക്കുന്നുണ്ടോ? പുള്ളി പറഞ്ഞുണ്ട്. അതെന്നാ പെട്ടെന്ന് ഓർത്തെ? അങ്ങനെ പ്രാർത്ഥിച്ച് ആരും ആ പള്ളിയിലില്ല. അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്ന കുറച്ചുപേരേ ഉള്ളൂ, അവരെ ഓർത്തിരിക്കും. എന്നെ ഓർക്കുന്നുണ്ടോ? ആ ഓർക്കുന്നുണ്ട്, ഓർക്കുന്നുണ്ട്, ഓർക്കുന്നുണ്ട്. അന്ന് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച, ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിച്ച വേറൊരാളില്ലെന്നേ അവിടെ, അവരാളെ ഉണ്ടായുള്ളൂ. അന്ന് ഞാൻ പ്രാർത്ഥിച്ച വിഷയം ഓർമ്മയുണ്ടോ? ഞാൻ ഒരു വിഷയത്തിന് വേണ്ടിയേ പ്രാർത്ഥിച്ചുള്ളൂ, അത് ഈ കൊച്ചിന് വേണ്ടിയാ. അപ്പൊ അന്ന് ഈ കൊച്ചന്റെ കയ്യിലില്ല, പക്ഷെ എന്റെ മനസ്സിലുണ്ട്. അന്ന് എന്റെ പ്രാർത്ഥനയിൽ ഞാൻ ഇതിനെ കണ്ടു. ഇന്നിപ്പോ എന്റെ കയ്യിൽ അതുണ്ട്. ഇന്ന് പ്രാർത്ഥനാ മുറിയിൽ കാണുന്നത് നാളെ കയ്യിലിരിക്കും. കൃത്യമായി പ്രാർത്ഥനാ മുറിയിൽ കാര്യങ്ങളെ കാണുക, ദേശങ്ങളെ കാണുക, വ്യക്തികളെ കാണുക, കുടുംബങ്ങളെ കാണുക. നാളെ അത് നിന്നോടുകൂടെ അപ്പം നുറുക്കും. സത്യം, പ്രാർത്ഥനയിൽ കൃത്യത വേണം. എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ചു പോവുകയല്ല, ലക്ഷ്യബോധമുള്ള, കൃത്യതയുള്ള, ഉത്തരവാദിത്വമുള്ള പ്രാർത്ഥനയായിരിക്കണം. ഉത്തരവാദിത്വമുള്ള പ്രാർത്ഥന കൃത്യമായി ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം ഇവന് ആവശ്യമുണ്ടെന്നുള്ളത് വ്യക്തമാണ്. വെറുതെ എന്തൊക്കെയോ പറയുന്നതല്ല പ്രാർത്ഥന, സമയം കളയാൻ ഇരിക്കുന്നതല്ല പ്രാർത്ഥന, കൃത്യമായി കാര്യങ്ങളെ അവതരിപ്പിക്കുന്നതാണ് പ്രാർത്ഥന. അതെ, എനിക്ക് മൂന്നപ്പം വായ്പ തരണം. ഈ പ്രാർത്ഥനയിൽ പഠിച്ച അഞ്ചാമത്തെ കാര്യം, കർത്താവ് പഠിപ്പിക്കുന്ന അഞ്ചാമത്തെ കാര്യം, എത്ര നല്ല ബന്ധം സ്നേഹിതനുമായിട്ടുണ്ടെങ്കിലും, എത്ര ആവശ്യബോധമുണ്ടെങ്കിലും, മടുപ്പിക്കുന്ന അനുഭവങ്ങൾ പ്രാർത്ഥനയിൽ പ്രതീക്ഷിക്കാം. ഇങ്ങനെയൊക്കെ ക്ലോസ് റിലേഷനാണ്, അടുത്ത സുഹൃത്താണ്, അത്യാവശ്യ സമയമാണ്, ഒക്കെ ശരിയാ, പക്ഷെ കഥ തുറക്കുന്നില്ല. എന്താണ് അതിനകത്ത് കർത്താവ് ഉദ്ദേശിച്ചത്? കർത്താവ് പറഞ്ഞ ഉപമയ്ക്കകത്ത് ഈ കഥക്ക് കുറ്റി ഇടരുതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. കർത്താവ് പറഞ്ഞ ഉപമയ്ക്കകത്ത് ഈ കഥക്ക് ലോക്ക് ചെയ്യരുതായിരുന്നു. പക്ഷെ ലോക്ക് ചെയ്തൊരു കഥ കാണിത്, ലോക്ക് ചെയ്തൊരു കഥ കാണു. എന്താണ് കർത്താവ് പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചത്? നീ എത്ര സീനിയർ ആയാലും, എത്ര എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും, മടുപ്പിക്കുന്ന അനുഭവങ്ങൾ പ്രാർത്ഥനയിൽ പ്രതീക്ഷിക്കാം. ഇവൻ മുട്ടുന്നു, തുറക്കുന്നില്ല. ഇവൻ മുട്ടുന്നു, തുറക്കുന്നില്ല. ഇവൻ മുട്ടുന്നു, തുറക്കുന്നില്ല. പക്ഷെ അവൻ മുട്ടിക്കൊണ്ടേയിരിക്കുക. വായിച്ചു നോക്കി ഏഴാം വാക്യം, എന്നെ പ്രയാസപ്പെടുത്തരുത്, കഥകടച്ചിരിക്കുന്നു, പൈതങ്ങൾ ഇവനോടുകൂടെ കിടക്കുന്നു, എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയുകയില്ലെന്ന് അകത്തുനിന്ന് ഉത്തരം പറഞ്ഞാലും അവൻ പിന്നെ മുട്ടിക്കൊണ്ടിരിക്കുക. അവൻ ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം എഴുന്നേറ്റവന് വീണ്ടുന്നിടത്തോളം കൊടുക്കും. കർത്താവ് എന്തിനാ ഇങ്ങനെ ഇത് പറഞ്ഞത്? ഈ മനുഷ്യനെ പോലെയാണോ ദൈവം? ദൈവം ഇങ്ങനെ കഥ കടച്ച് കിടക്കുകയാണോ? ദൈവം തമ്മിലാണ് ഉറങ്ങുന്നില്ലെന്നല്ലേ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്? പിന്നെന്താ ഇങ്ങനെ എഴുതിയത്? ഉപമയാ. ദൈവം ഉറങ്ങുമെന്നുമല്ല,
പക്ഷെ മടുപ്പിക്കുന്ന അനുഭവങ്ങൾ വന്നാലും മുട്ടിക്കൊണ്ടിരിക്കണമെന്ന് പഠിപ്പിക്കാനാണ് ഈ ഉപമ പറഞ്ഞത്. പ്രാർത്ഥനയിൽ മടുപ്പ് അനുഭവപ്പെട്ടിട്ടുണ്ടോ ഒരിക്കലെങ്കിലും? ഒന്ന് കൈ ഉയർത്താമോ? പ്രാർത്ഥനയിൽ ഒരിക്കലെങ്കിലും മടുപ്പ് അനുഭവപ്പെട്ടിട്ടുണ്ടോ? സ്തോത്രം. വേറൊരാൾ എന്നോട് പറഞ്ഞു, എനിക്ക് ഇന്നുവരെ മടുപ്പ് അനുഭവപ്പെട്ടിട്ടില്ല, കാരണം ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല, ഞാൻ അങ്ങനെ സീരിയസ് ആയ വിഷയങ്ങളൊന്നും പ്രാർത്ഥിച്ചിട്ടില്ല, അതുകൊണ്ടാണ് മടുപ്പ് വരാത്തത്. കാര്യമായ പ്രാർത്ഥന ചെയ്തിട്ടുള്ളവരെല്ലാം മടുപ്പ് എന്ന വലിയ വിഷയത്തെ അഭിമുഖീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഇവൻ മുട്ടി തുറക്കുന്നില്ല, എന്നിട്ട് താഴെ പറയുക മുട്ടുവീൻ തുറക്കപ്പെടുമെന്ന്. മുട്ടുവീൻ തുറക്കുകയല്ലെന്നല്ലേ എഴുതേണ്ടത്? കർത്താവ് പഠിപ്പിക്കുക, നമ്മളിത് പഠിക്കണം. അപ്പോൾ എത്ര വലിയ പ്രാർത്ഥന വീരനാണെങ്കിലും ഒന്നാമത്തെ മുട്ടിനൊന്നും തുറക്കുമെന്ന് ധരിക്കണ്ട. സ്തോത്രം. ഒന്നാമത്തെ മുട്ടിനോ രണ്ടാമത്തെ മുട്ടിനോ പന്ത്രണ്ടാമത്തെ മുട്ടിനോ തുറക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ട, പക്ഷെ മുട്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ പിന്നെ എത്ര പ്രാവശ്യം മുട്ടണം സാറേ? പ്രാവശ്യം പറയാൻ ഒക്കുകയില്ല, തുറക്കുന്നത് വരെ, തുറക്കുന്നത് വരെ, തുറക്കുന്നത് വരെ, തുറക്കുന്നത് വരെ, തുറക്കുന്നത് വരെ, തുറക്കുന്നത് വരെ, ദേശത്ത് വ്യത്യാസം സംഭവിക്കുന്നത് വരെ, പരിശുദ്ധാത്മ പകർച്ച രാജ്യത്തുടനീളം ഉണ്ടാകുന്നത് വരെ, ഭരണ കേന്ദ്രങ്ങളിൽ പോലും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് വരെ മുട്ടുക. സ്തോത്രം. എന്നാലും എനിക്ക് ഈ മനുഷ്യനോട് ഭയങ്കര മതിപ്പാ. ഞാൻ എന്നോട് തന്നെ ചോദിച്ചു വേദപുസ്തകം പഠിച്ചപ്പം, നീ ആണെങ്കിൽ എത്ര മുട്ടും? ഞാൻ മുട്ടുകയില്ല, ഞാൻ ഫോൺ വിളിക്കത്തേ ഉള്ളൂ. അതിന് പല കാരണങ്ങളുണ്ടെന്ന്, ആളുകളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. നമ്മൾ ഈ ദുരഭിമാനത്തിന്റെ ഏജന്റുമാരാണ്. അതൊക്കെ മനുഷ്യരോടുള്ള ബന്ധത്തിൽ നല്ലതാ, പക്ഷെ ദൈവത്തോടുള്ള ബന്ധത്തിൽ ദുരഭിമാനം കളയണം. ഇതെന്താ ഈ കഥ ഇത്ര വൈകി തുറന്നേ? എനിക്ക് മനസ്സിലായത് നിന്റെ ആ ദുരഭിമാനം ഒന്ന് കളയാനാ. സ്തോത്രം. നീ മനുഷ്യരോടൊന്ന് ഒന്നുപോലെ ചോദിക്കുകയല്ലോ, ദൈവത്തോടായിരം വട്ടം ചോദിച്ചോ, കുഴപ്പമില്ല. സ്തോത്രം. ദൈവാരോടും പറയുന്നില്ല എന്നെ ബുദ്ധിമുട്ടിക്കരുത്. എന്നാലും ഇവന് എന്താ ഒരു ഒരു ഉറപ്പ് ഇങ്ങനെ പിന്നെ പിന്നെ മുട്ടാൻ? ഉറപ്പെന്നാന്നുള്ളതിന് ചോദ്യത്തിന് പലരും പല ഉത്തരമാണ് പറഞ്ഞത്. ശരിയായ ഉത്തരം വേണ്ട ഒരു ഏഴാം വാക്യത്തിലോട്ട് നോക്കിക്കോണം. എന്നെ പ്രയാസപ്പെടുത്തരുത്, കഥ കടച്ചിരിക്കുന്നു, പായുധങ്ങൾ എന്നോടുകൂടെ കിടക്കുന്നു. എഴുന്നേറ്റ് തരാൻ കഴിയത്തില്ല. ഈ പറയുന്നത് അവൻ ശ്രദ്ധിച്ചു, സാധനം ഇല്ലെന്നല്ല പറയുന്നേ, എഴുന്നേറ്റ് തരാൻ ഒരു ചെറിയ പ്രയാസം ഉണ്ടെന്നേ പറഞ്ഞുള്ളൂ. അതുകൊണ്ടാണ് ഈ പുള്ളി നിർത്താതെ മുട്ടുന്നേ. സ്തോത്രം. അപ്പൊ സാധനമുണ്ട്, എഴുന്നേറ്റ് തരാൻ പറ്റുകയില്ല. അതിന രണ്ട് കാര്യമാണ്, ഒന്ന് പിള്ളേർ കൂടെ കിടക്കുന്നു, മറ്റേത് കഥ കടച്ചിരിക്കുന്നു. ചിരിക്കണമെങ്കിൽ ചിരിക്കുക, ഇത് വായിക്കുമ്പോൾ കഥ കടക്കാതെ വല്ലവരും കിടക്കുമോ? പിന്നെ അത് പറയേണ്ട കാര്യമുണ്ട്. അതാ വേദപുസ്തകത്തിൻ്റെ ഒരു രസം. സ്തോത്രം. കഥ കടച്ചിരിക്കുകയാണ്, എല്ലാവരും കഥ കടച്ചില്ലേ കിടക്കുന്നത്? പിള്ളേർ കൂടെ കിടക്കുക, പിള്ളേർ കൂടെ കിടക്കുന്ന എന്നാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ പല നാട് സഞ്ചരിച്ചപ്പോൾ എനിക്കൊരു ഇച്ചിരി മനസ്സിലായി, ഒരു പക്ഷേ അവിടുത്തെ സഹോദരി നൈറ്റായിരിക്കും. പക്ഷെ ഇതൊന്നും യേശു കർത്താവിനെ സംബന്ധിച്ച് പിള്ളേർ കൂടെ കിടക്കുകയില്ല, നമുക്കറിയാം. കഥകു അടയ്ക്കത്തില്ല. പിന്നെ എന്താ ഇതിങ്ങനെ പറഞ്ഞത്? ആ പറയാം. ഈ പ്രാർത്ഥനയിലെ തടസ്സം എന്ന് പറയുന്നത് തടസ്സമൊന്നും അല്ല. കഥ കടച്ചിരിക്കുന്നെന്ന് പറഞ്ഞാൽ കഥ തുറക്കാൻ മേലേ, ബെൽഡ് ചെയ്തിട്ടില്ലല്ലോ. പിള്ളേർ കൂടെ കിടക്കാന്ന് പറഞ്ഞാൽ കിടന്നോളൂല്ലേ, എഴുന്നേറ്റല്ല എന്നാ എഴുന്നേറ്റ് പിന്നെ കിടന്നോളൂല്ലേ. അപ്പൊ ഈ തടസ്സമൊന്നും ഒരു തടസ്സമല്ല. പത്തു കൊല്ലം പ്രാർത്ഥിച്ചിട്ട് മറുപടി വന്നില്ലെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാണെന്നറിയാവോ? മറുപടി കുറേ കൂടെ നല്ലതാകാൻ പോവുക എന്നാ. അല്ലാതെ ഈ തടസ്സമൊന്നും ഒരു തടസ്സമല്ല. ഈ ഡോറ് തുറക്കാവുന്ന ഡോറാ, ഇത് തുറക്കാവുന്ന ഡോറാ. വാക്യം 13. അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക്
അപ്പം എത്ര കൊടുക്കുമെന്നല്ല, മുട്ട എത്ര കൊടുക്കുമെന്നല്ല, മീൻ എത്ര കൊടുക്കുമെന്നല്ല, പരിശുദ്ധാത്മാവിനെ എത്ര കൊടുക്കും. നോക്കൂ, നിങ്ങളിലൊരുവൻ മകൻ അപ്പനോട് അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ, മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ, മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? മക്കൾ അപ്പനോട് ചോദിച്ചത് അപ്പം, മീന്, മുട്ട. ഇതുപോലെ നിങ്ങൾ സ്വർഗസ്ഥരായ പിതാവിനോട് ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നത് മീനുമല്ല, മുട്ടയുമല്ല, അപ്പവുമല്ല, ഹോളി സ്പിരിറ്റാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് മുട്ടുന്നവന്, മധ്യസ്ഥ പ്രാർത്ഥനക്കാരന് ദൈവം നൽകുന്ന അപ്പം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. ആ വാക്കുകൾ ശ്രദ്ധിക്കൂ. ദൈവമോ തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം. മനസ്സിലാക്കണമെങ്കിൽ മനസ്സിലാക്കാം, പരിശുദ്ധാത്മാവിനെ അധികം ലഭിക്കും. അധികം ലഭിക്കുമെങ്കിൽ ഇനിയും ലഭിക്കും, ഇനിയും ലഭിക്കും, ഇനിയും ലഭിക്കും, ഇനിയും ലഭിക്കും, ഇനിയും ലഭിക്കും. എന്ന് പറഞ്ഞാൽ എന്താ, അളവ് കൂട്ടി 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 തരും. ആവശ്യമുണ്ടെങ്കിൽ. സ്തോത്രം. അത് മനസ്സിലാക്കാൻ വേണ്ടി എസെക്കിയേൽ പ്രവചനത്തിൽ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്. നദിയുടെ അളവ് ഇറങ്ങി 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 ചെല്ലുമ്പോൾ വെള്ളം കയറി 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 വരിക. വെള്ളത്തിൻ്റെ ക്വാളിറ്റി വ്യത്യാസമില്ല, പക്ഷെ ക്വാണ്ടിറ്റി വ്യത്യാസമുണ്ട്. പരിശുദ്ധാത്മാവ് തന്നെയാണ്, പാദം മുങ്ങുന്ന അളവ് പരിശുദ്ധാത്മാവ് തന്നെയാണ്, പക്ഷേ വ്യത്യാസമുണ്ട്. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ആഴത്തിലേക്ക് പോയി, ഏറ്റവും ഒടുവിൽ കംപ്ലീറ്റ് വെള്ളത്തിലായി. ഇതുപോലെ പരിശുദ്ധാത്മാവിനെ രക്ഷിക്കപ്പെട്ടപ്പോൾ കിട്ടിയതാ, ചിലർ അവിടെ കൊണ്ട് അവസാനിപ്പിച്ചു. രണ്ടാമതൊരു കൂട്ടർ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചപ്പോൾ കിട്ടിയതാ, അവിടെ കൊണ്ട് അവസാനിപ്പിച്ചു. മൂന്നാമതൊരു കൂട്ടർ സഭായോഗത്തിൽ പാട്ട് പാടുമ്പോൾ, പാട്ടിൻ്റെ ഒടുവിലത്തെ വരി വരുമ്പോൾ ഏതാണ്ടൊരു സംഭവം വരും, അതോടെ അവസാനിപ്പിക്കും. എന്നാൽ ഇതിനപ്പുറത്തൊരു കൂട്ടരുണ്ട്, കർത്താവേ ഇത് പോരാ, കർത്താവേ ഇത് പോരാ, ഇത് പോരാ, ഇത് പോരാ, നീന്തിയിട്ടല്ലാതെ കിടപ്പാൻ വഹിയാത്ത. കാര്യം പ്രാർത്ഥിച്ചാൽ മതി, അഭിഷേകത്തിന് വേണ്ടി, ആത്മനിറവിന് വേണ്ടി, അത് മതി. അതുണ്ടെങ്കിൽ എല്ലാമായി. പരിശുദ്ധാത്മാവിൻ്റെ ഒരു പുതിയ അളവ്, പുതിയൊരു അഭിഷേകം, പുതിയൊരു നിറവ് നമുക്ക് ലഭിച്ചില്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാനും പറ്റുകയില്ല, നമുക്ക് ക്രിസ്തീയ ജീവിതം എൻജോയ് ചെയ്യാനും പറ്റത്തില്ല. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ കൈയുയർത്തി പിടിച്ചാട്ടെ. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആഴമുള്ള വേണ്ടി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുന്നവർ കൈയുയർത്തി പിടിച്ചാട്ടെ. പ്രിയ കർത്താവേ, ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഇപ്പോൾ തന്നെ അവരുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും പരിശുദ്ധാത്മാവിനൊരു പുതിയ ചലനം അവർക്ക് അനുഭവിപ്പാൻ കർത്താവ് കൃപ ചെയ്യുമാറാകണമേ. പ്രാർത്ഥനയിൽ ഒരു ചേഞ്ച് ഇന്ന് രാത്രി അവരുടെ ജീവിതത്തിൽ വരുത്തുമാറാകണമേ. പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ഇപ്പോൾ തന്നെ ഒരു രൂപാന്തരം അവരുടെ ആത്മാവിൽ സംഭവിക്കട്ടെ. അവരുടെ നാവിൽ ആ ചലനം ഇപ്പോൾ തന്നെ ആരംഭിക്കട്ടെ. അവരുടെ കൈകളിൽ ആ ചലനം ഇപ്പോൾ തന്നെ ആരംഭിക്കട്ടെ. അവരുടെ കാലുകളിൽ അഭിഷേകത്തിൻ്റെ പുത്തൻ ചലനം ഇപ്പോൾ തന്നെ ആരംഭിക്കട്ടെ. അവരുടെ കണ്ണുകളിൽ ആത്മാവിൻ്റെ ആ പുതിയ ചലനം ഇപ്പോൾ തന്നെ ആരംഭിക്കട്ടെ. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുവാൻ, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുവാൻ, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുവാൻ, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുവാൻ, പോരാടി പ്രാർത്ഥിക്കുവാൻ. ഇന്ന് രാത്രി അഭിഷേകത്തിന്റെ ഒരു പുതിയ ചലനം ഇപ്പോൾ തന്നെ ഈ ജനത്തിന്റെ മേൽ അയക്കുമാറാകണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ.
പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നോനേ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ. പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നോനേ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ.